പൊതുവേദിയിൽ പത്താം ക്ലാസ്സുകാരിയെ അപമാനിച്ചെന്ന വിവാദത്തിൽ ന്യായീകരണവുമായി മുതിർന്ന സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പെൺകുട്ടികളെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിൽ ഗുണങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി വിവാദങ്ങളെ പ്രതിരോധിച്ച സംസ്ഥാന നേതാക്കൾ വേദിയിൽ വരുന്ന പെൺകുട്ടികളുടെ ലജ്ജ കണക്കിലെടുത്താണ് ഇത്തരം ഒരു പരാമർശം നടത്തിയതെന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. കൊള്ളാം. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈ ഒരു പ്രതികരണം. വിവാദത്തിന് തുടക്കമിട്ട പരാമർശം നടത്തിയ എം ടി അബ്ദുള്ള മുസ്ലിയാർ എന്നിവർ നടപടികളെ ന്യായീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ കയറാൻ പാടില്ലെന്ന് എം ടി അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞിട്ടില്ല. വിലക്കാണെങ്കിൽ വേദിയിൽ കയറാൻ പാടില്ലെന്ന് പറയണം, അത് പറഞ്ഞിട്ടില്ല. വേദിയിലെത്തിയ കുട്ടിക്ക് പുരസ്കാരം നൽകി. അപ്പോൾ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ കുട്ടിക്ക് ഉസ്താദുമാർ ഇരിക്കുന്ന സദസ്സിലേക്ക് കടന്നുവരാൻ ലജ്ജയുണ്ടെന്ന് മനസ്സിലായി. അതിനാലാണ് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായതെന്നായിരുന്നു വിഷയം വിശദീകരിച്ച സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വിഷയത്തെ വിശദീകരിച്ചത്. സ്ത്രീകൾക്ക് മൊത്തത്തിലൊരു ലജ്ജ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിക്കും അതുണ്ടാവുമെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ മറ്റു കുട്ടികൾക്കും ഈ അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അത്തരമൊരു സാഹചര്യം സന്തോഷത്തെക്കാളേറെ പ്രയാസമാണ് ഉണ്ടാക്കുക. ഇനി വിളിക്കാൻ പാടില്ലെന്ന് ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരാളോടാണ് പറഞ്ഞത്. വിഷമിപ്പിക്കാനോ വേണ്ടി ആയിരുന്നില്ല, വിഷയമില്ലാതിരിക്കാനാണ് പറഞ്ഞത്. പറഞ്ഞ ശൈലി അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ ശൈലി എല്ലാവർക്കും അറിയാം എന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കൂട്ടിച്ചേർത്തു. പൊതുവേദി സംബന്ധിച്ച് ഇസ്ലാമിക നിയമങ്ങളിൽ മാനദണ്ഡങ്ങളുണ്ട്, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. ചില കുട്ടികൾക്ക് പൊതുവേദിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടാകും, അത് പരിഗണിക്കണം എന്നൊക്കെയാണ് ന്യായീകരണങ്ങൾ. ബാലാവകാശ കമ്മീഷൻ കേസ് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അമ്പരപ്പുണ്ടാക്കിയത് മാധ്യമങ്ങളാണ്, ഗവർണർക്ക് സംസ്ഥയുടെ നിലപാടുകളും രീതികളെയും കുറിച്ച് അറിയുമോ എന്നും അറിയില്ലെന്നും വിമർശനത്തിന് മറുപടിയായും സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും നല്ല ബെസ്റ്റ് ന്യായീകരണം എന്ന് ഈ ഒരവസ്ഥയിൽ പറയാൻ സാധിക്കുള്ളൂ. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.